ഇപ്പോ ആരും ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. പണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിരുന്നു, കമന്റ് പറഞ്ഞിരുന്നു, ഗോപാലകൃഷ്ണൻ സംഘി RSS ആണ് എന്ന്. ഒരാൾ ചോദിക്കുകയുണ്ടായി, വളരെ വളരെ പോസിറ്റീവായിട്ടാണ് ഒരു മുസ്ലിം ചോദിച്ചത്, ഖാദർ എന്ന് പേരുള്ള സാർ യഥാർത്ഥത്തിൽ RSS കാരനാണ്? ഖാദറെ, ഒരു ഉത്തരം ഞാനതിന് പറയാം. ഈ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഖാദർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഖാദറിൻ്റെ കൂട്ടത്തിലാണ്. NSSലെ സുകുമാരൻ നായർ ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ NSS ആണ്. നമ്പൂതിരി മുതൽക്ക് നായാടി വരെ ഒറ്റ ചരടിൽ കോർത്ത് അവരെ ഉദ്ധരിക്കണമെന്ന് പറഞ്ഞ, അങ്ങനെ പറഞ്ഞ കാലത്ത് ഗോപാലകൃഷ്ണൻ SNDP ആയിരുന്നു, വെള്ളാപ്പള്ളി നടേശന്റെ പാർട്ടിയായിരുന്നു. ഈ ലോകത്തിൽ വേദത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ ബ്രാഹ്മണ സഭയുടെ ഭാഗമാണ്. ശശി തരൂര് ഇംഗ്ലണ്ടിൽ ചെന്ന് വലിയ ഒരു മീറ്റിംഗിൽ പറഞ്ഞു, ഭാരതത്തെ അടിച്ച് തകർത്ത് കൊന്ന് കൊലവിളിച്ചതിന് നിങ്ങൾ കോമ്പൻസേഷൻ ഭാരതത്തിന് കൊടുക്കണം എന്ന്. ആ പാർലമെന്റിലുള്ളവർ ഷോക്കടിച്ചു, ആ അംഗങ്ങൾ ഷോക്കടിച്ചു. ബ്രിട്ടന്റെ ലണ്ടന്റെ മണ്ണിൽ വന്ന് അവർ ചെയ്ത ക്രൂരതയെക്കുറിച്ച് പച്ചയ്ക്ക് വിളിച്ചു പറയാൻ കപ്പാസിറ്റിയുള്ള UNOയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ശശി തരൂർ അത് പറഞ്ഞപ്പോ, ഗോപാലകൃഷ്ണൻ ശശി തരൂരിന്റെ പാർട്ടിയാണ്, ശശി തരൂരിന്റെ പാർട്ടിയാണ്. ഇലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിൽ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, 112 കോടി രൂപ മുടക്കി കേരളത്തിലെ ഓരോ ജില്ലയിലും മെക്കനൈസ്ഡ് അറവുശാല, പശുവിനെയും പോത്തിനെയും എരുമയെയും ആടിനെയും കൊല്ലാനുള്ള, ഭക്ഷണത്തിന് വേണ്ടി കൊല്ലാനുള്ള മെക്കനൈസ്ഡ് അറവുശാല അമേരിക്കൻ ശൈലിയിൽ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. 112 കോടി രൂപ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് ഗോപാലകൃഷ്ണൻ പിണറായി വിജയന്റെ മുമ്പിൽ രണ്ട് കൈയും കൂപ്പി തൊഴുതിരുന്നു. ഈ ക്രൂരമായിട്ട് ഈ മൃഗങ്ങളെ കൊന്ന് അത് തിന്നുന്നതിന് പകരം സെക്കൻഡ് കൊണ്ട് അതിനെ കൊന്ന് അതിനെ തിന്നുകയോ വിൽക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യുക, അതിന് പിണറായി വിജയൻ സാർ വേണ്ടത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. അതുപോലെ ഇവരോരോരുത്തരും KR ഗൗരിയമ്മ DYFIയുടെ മീറ്റിംഗിൽ ചെന്ന് ആലപ്പുഴയിൽ പറഞ്ഞു, മക്കളെ നിങ്ങൾ വായിക്കേണ്ടത് ഭാഗവതവും ഭഗവത്ഗീതയുമാണെന്ന് പറഞ്ഞു. അന്ന് ഗോപാലകൃഷ്ണൻ KR ഗൗരിയമ്മയുടെ പാർട്ടിയാണ്, അപ്പോ പാർട്ടിയാണ്, ആ പാർട്ടിയിലാണ്. അതുപോലെ തന്നെ ചിദംബരം ക്ഷേത്രവും കുംഭകോണ ക്ഷേത്രവും എല്ലാം നവീകരിച്ച് അത് ഗംഭീരമാക്കിയപ്പോ ഗോപാലകൃഷ്ണൻ ജയലളിതയുടെ പാർട്ടിയാണ്, ജയലളിതയുടെ പാർട്ടിയാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിൽ എടുത്തോളൂ, ഒരു ഒരു പ്രത്യേക കൊടുങ്കാറ്റ്, ഊക്കി കൊടുങ്കാറ്റല്ല വേറെ ഏതൊരു കൊടുങ്കാറ്റ് ആന്ധ്രയിൽ അടിച്ചപ്പോ 24 ദിവസം ചന്ദ്രബാബു നായിഡു ബസ്സില് ആ പ്രദേശം മുഴുവൻ കറങ്ങി അവിടെയുള്ള ജനങ്ങളുടെ ദുഃഖം മാറ്റി, ഇലക്ട്രിക്കൽ കണക്ഷൻ, പൈപ്പ് കണക്ഷൻ, വീട് വെക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ വീട്ടിൽ പോയിട്ടേ ഇല്ല. അന്ന് ഗോപാലകൃഷ്ണൻ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയാണ്. ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും വേണ്ടി ആര് പ്രവർത്തിച്ചാലും, നരേന്ദ്രമോദി പ്രവർത്തിച്ചാൽ എന്റെ അച്ഛന് തുല്യം, ഞാൻ അദ്ദേഹത്തിനെ ബഹുമാനിക്കും. ഞങ്ങൾ തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല, എന്നാലും അദ്ദേഹത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കും. ഉറപ്പാ, ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും വേണ്ടി RSS പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ RSS കാരനാണ്. ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും വേണ്ടി മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് ഇത് ഹൃദയത്തിന്റെ ഉള്ളി എന്ന് പറയാണ്, ആരെങ്കിലും വിശ്വസിപ്പിക്കാനൊന്നുമല്ല. പിന്നെ എന്റെ രാഷ്ട്രത്തെയും എന്റെ സംസ്കാരത്തെയും കുറിച്ച് പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാണ്, സംഘീയാണ്, RSS കാരനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിറങ്ങലിച്ച് അങ്ങ് പേടിച്ചു മിണ്ടാതിരിക്കും എന്ന് ധരിക്കരുത്. കാരണം ഈ ഭൂമിയിലേക്ക് വന്ന വഴിയെ ഇനി തിരിച്ച് ഞാൻ പോവില്ല, ഇനി ഒരു യാത്രയേ ഉള്ളൂ ഈ ലോകത്ത് നിന്ന്. അതിനു മുമ്പ് ഹിന്ദുവിനെ സ്വന്തം കാലിൽ നിന്ന് പച്ച തെറി പറയേണ്ടവനെ അതുകൂടി പറയാൻ കൂടി പഠിപ്പിച്ചിട്ടേ ഗോപാലകൃഷ്ണൻ തിരിച്ചു പോവുള്ളൂ. അതിൽ ഒരിക്കലും കയ്യും കാലും ഇടറില്ല. ശരീരം അനങ്ങാതെ കട്ടിലിൽ കിടക്കുന്നത് വരെ RSS കാരനോ NSS കാരനോ SNDP കാരനോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJPയോ എന്ത് വേണമെങ്കിലും ആവാൻ തയ്യാറാണ്, അവർ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ. ഇപ്പം എന്നോട് ഞാൻ ഇന്നലെയും ഇന്നും ഒക്കെ അപ്ലോഡ് ചെയ്തതിനെക്കുറിച്ച് ആർക്കെങ്കിലും സംശയം ഉണ്ടാവുക,
അല്ലെങ്കിൽ ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെന്നോട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, പണ്ട് ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണിത്, ആ ചോദ്യങ്ങൾ ഇനി വരികയാണെങ്കിൽ അവർക്ക് കൂടി ഉള്ള ഉത്തരമായിട്ടാണ് ഇത് ഞാൻ പറയുന്നത്. പ്രണാമം, നമസ്കാരം.